ഹായ്, ആദ്യമായാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ ആ ഒരു ക്ലിപ്പ് കണ്ടു. നമ്മുടെ നാട്ടിൽ വീട് ഗേറ്റിൽ സാധാരണ ഒരു ബോർഡ് തൂക്കിയിടാറുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, അതിന് സമാനമായിക്കൊണ്ട് പ്രവാസിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള എഴുതിയ ഒരു ബോർഡ് വെക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ്. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്ന് കേരളത്തിൽ പ്രവാസികൾ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ട്രോളായും ടിക്ടോക്കായും ഒക്കെ സമയം കൊല്ലാനുള്ളൊരു വസ്തു. അതേപോലെ തന്നെ വേറൊന്ന്, ഒരാൾ പെട്ടിയും തൂക്കി പിടിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്നു വീട്ടിലേക്ക്, അപ്പോൾ വീട്ടിൽ നിന്ന് ചെരുപ്പും കല്ലൊക്കെ എറിഞ്ഞ് അദ്ദേഹത്തെ ഓടിക്കുന്ന ഒരു സീൻ. പക്ഷേ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല. പ്രവാസിയെ തേടിപ്പോകുകയായിരുന്നു. നാട്ടിലെന്താവശ്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ഓർമ്മ വരിക പ്രവാസിയായിരുന്നു. കാരണം അവൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നാൽ തീർച്ചയായിട്ടും ആ കാര്യം തന്നിലേക്ക് ആവാഹിച്ചു കൊണ്ട് സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുമായിരുന്നു അവൻ. പക്ഷെ ഇന്ന് പ്രവാസി ക്രൂശിക്കപ്പെടുന്നു. എന്താണതിന് കാരണം? കൊറോണ. നാം മനസ്സിലാക്കേണ്ടത് ഈ കൊറോണ എന്നുള്ള രോഗം വല്ല അനാശാസ്യ പ്രവർത്തനങ്ങളിലൂടെയോ അല്ലെങ്കിൽ വേണ്ടാത്തരം ചെയ്തോ കിട്ടിയതല്ല. വെറും സ്പർശം കൊണ്ട് ആർക്കും ഏത് നിമിഷവും എപ്പോഴും എവിടെന്നും കിട്ടാൻ സാധ്യതയുള്ള, പകരാൻ സാധ്യതയുള്ള ഒരു പകർച്ചവ്യാധി, സാധാ പകർച്ചവ്യാധി, അതാണ് കൊറോണ. പക്ഷേ എന്തിനു നമ്മൾ അതിനെ ഭയപ്പെടുന്നു ഇത്രത്തോളം? അതിൻ്റെ സ്പ്രെഡ്, അതിൻ്റെ പകർച്ച, അതിൻ്റെ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രവാസി ചെയ്ത തെറ്റല്ല. ഇന്ന് പ്രവാസി ക്രൂശിക്കപ്പെടുന്ന അതിൻ്റെ പേരിലാണ്. ആർക്കും എവിടെന്നും നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും അല്ല മറ്റു രാജ്യത്തു നിന്നൊക്കെ ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള സംഭവമല്ല ഇത്. അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെയ്തു തന്ന കാര്യങ്ങൾക്കും നന്ദി ഇല്ലെങ്കിലും, അവരെ ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്നില്ലെങ്കിലും അവരെ പരിഹസിക്കരുത്. പരിഹസിക്കാതിരുന്നൂടെ, അതുമാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം നമ്മൾ ഓരോരുത്തരും പ്രവാസികൾ ഇന്നും അവിടെ നിന്ന് വന്നുകൊണ്ട് 14-ഉം 21-ഉം ദിവസമൊക്കെ വീട്ടിൽ നിന്നുകൊണ്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടിനായി കാത്തു നിൽക്കുന്നു. ഓരോ റിസൾട്ട് വരുമ്പോഴും ഇന്ന് 2 വീണു അല്ലെങ്കിൽ 3 വീണു എന്ന് പറഞ്ഞ് കളിയാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് പ്രവാസിയുടെ വീഴ്ച അത് അവൻ്റെ മാത്രം വീഴ്ചയല്ല, സമൂഹത്തിൻ്റെ പതനമാണെന്ന് കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് പിന്നൊരു കാര്യം, പ്രവാസിക്ക് മാത്രമേ കൊറോണ ബാധിച്ചിട്ടുള്ളൂ. ദിർഹമിനോ ഡോളറിനോ റിയാലിനൊന്നും തന്നെ കൊറോണ ബാധിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ സമയവും കടന്നു പോകും. അത് കടന്നു പോകുക തന്നെ ചെയ്യും. ബൈ.